ഛത്തീസ്ഗഡിൽ താമസിക്കുന്ന ഒരു പ്രവാസി സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ആദ്യം ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്കാളും കൂടുതൽ കൂലി കേരളത്തിൽ കിട്ടുമെന്നറിഞ്ഞ് സമ്പാദിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതല്ലേ? ഇവർക്കെന്താ ഇത്ര പ്രാധാന്യം? ഇവർ നമ്മുടെ അതിഥികളാണോ? നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുമോ? അപ്പോൾ അവർ അതിഥികളല്ല, പണിക്ക് വന്നവരാണ്. അവർ പണിക്കാരാണ്. അവർ എന്നു മുതലാണ് നമുക്ക് അതിഥി തൊഴിലാളികളായത്? നേരത്തെ അന്യ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. മൊത്തത്തിൽ ഇവരെ ബംഗാളികൾ എന്നാണ് വിളിച്ചിരുന്നത്. തമിഴ്നാട്ടുകാരൊഴിച്ച് മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെയും, അതായത് തൊഴിലാളികളെയും, നമ്മൾ ബംഗാളികൾ എന്ന് പറഞ്ഞാലേ അറിയപ്പെടൂ. ഇവർ സമ്പാദിക്കുന്ന പൈസയിൽ നിന്നും ഒരു പൈസ പോലും ടാക്സ് ഇനത്തിലോ മറ്റേതെങ്കിലും രീതിയിലോ കേരളം വാങ്ങിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് 5 ദിവസത്തിനുള്ളിൽ ഇവർ പായ്പാട് സംഘടിച്ചു. ഈ 5 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഇവർ പട്ടിണിയിലായി? 800 മുതൽ 1200 രൂപ വരെ ദിവസവും സമ്പാദിക്കുന്ന ഇവർക്ക് പെട്ടെന്ന് ഇത്രയ്ക്ക് സാമ്പത്തിക മാന്ദ്യത ഉണ്ടാവാനുള്ള കാരണമെന്ത്? ഞങ്ങളും മറുനാട്ടിൽ കിടക്കുകയാണ്. 1 ലിറ്റർ പാല് പോലും ഇന്നുവരെ ആരും കൊണ്ടു തന്നിട്ടില്ല. സർക്കാരുകൾ പറയുന്നതിന് മുകളിലായി ഇവിടെയെങ്ങും ഒരാളും പ്രകടനം നടത്താനോ ആക്രമണം നടത്താനോ കേരളം ഒഴികെ ഒരു സ്റ്റേറ്റിലും അതിഥികളായ ഞങ്ങൾ മുതിർന്നിട്ടില്ല. സാധനങ്ങൾ അടിയന്തരമായി നൽകിയതിന് കുറ്റം പറയുകയല്ല, കേരളത്തിൽ ആദിവാസി ഊരുകളിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത എത്രയോ വീടുകളുണ്ട്. അവർക്ക് കൂടി ഇതെല്ലാം കൊടുക്കണം. നമ്മുടെ നാട്ടിലെ എത്രയോ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഇവർക്ക് ഇത്ര താരപരിവേഷം നൽകാൻ കാരണമെന്താണ്? മറുനാട്ടിൽ പോയി പ്രോട്ടോകോൾ ലംഘിച്ച് റോഡിലിറങ്ങി സമരം ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് ആരാണ് നൽകിയത്? വേറെ ഏത് സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത്? ഒരു SP താണുകേണ് അപേക്ഷിച്ചിട്ടല്ലേ ഇവർ പിന്മാറിയത്? ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇവരെ കേരളത്തിലെത്തിച്ച ഏജന്റ് എവിടെ? അവരല്ലേ ഇവരെ സംരക്ഷിക്കേണ്ടത്? കഴിഞ്ഞ പ്രളയത്തിൽ ഇവർ ഒരു വീടെങ്കിലും സൗജന്യമായി ക്ലീൻ ചെയ്തതായി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? പണിക്ക്, അതായത് ക്ലീനിങ്ങിന് വിളിച്ചപ്പോൾ എളുപ്പമുള്ളത് നോക്കി വിലപേശി കൂലി വാങ്ങിയ ഇവരെ നമ്മൾ എന്തിനിങ്ങനെ തലയിൽ കയറ്റി വയ്ക്കണം? ഞാൻ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം പ്രവാസികൾ നാട് വിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് അതാത് നാടുകളിലെ അവസ്ഥയും നിയമങ്ങളും അറിയാം. ഞങ്ങൾ ആ നാട്ടിലും സ്വന്തം നാട്ടിലും അനവധി ചാരിറ്റികൾ ചെയ്യുന്നവരാണ്. ഇവരിൽ ആരാണ് 10 രൂപ കേരളത്തിൽ ചാരിറ്റിയായി നൽകുന്നത്? ഇവരുടെ നാട് വീട് അവിടുത്തെ പോലീസ് ക്ലിയറൻസ് ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഇവരാരാണെന്ന്. ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ വന്നതിന് ശേഷം നമ്മുടെ നാടും വീടും തുപ്പിയും മറ്റുമായി വൃത്തിഹീനമാക്കിയില്ലേ? ക്യാൻസർ ഉണ്ടാക്കുന്ന പാൻപരാഗ് തിന്ന് തുപ്പി സിറ്റികൾ നാശമാക്കിയില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കേരളമേ ഉള്ളൂ. ആ കേരളത്തെ രക്ഷിക്കൂ. ഇവർ പോകുന്നെങ്കിൽ തടയാതെ പോകട്ടെ. നമ്മൾ കേരളക്കാർ ഇത്തിരി ജോലിയെടുത്ത് കുടുംബം പോറ്റട്ടെ, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലാകും. ഒരു കളക്ടർ ഇവരോട് അപേക്ഷിക്കുന്നത് കണ്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ ഇവർക്ക് വേണ്ടിയുള്ള വാക്കുകൾ കേട്ടപ്പോഴും പെട്ടെന്ന് അസൂയ തോന്നിപ്പോയി ഈ അതിഥികളോട്. നോൺ വെജ് കൂട്ടി 3 നേരം ഡെയിലി ഫുഡൊക്കെ ഓരോരോ ഭാഗ്യങ്ങളെ. ഇവരെ നമ്മൾ സഹായിക്കണം, മാനുഷിക പരിഗണന വെച്ച് മാത്രം. അതിനുള്ള സമയമായില്ലായിരുന്നു. ഇതാണ് ഇതിൽ മുഖ്യം. ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്കും തോന്നി വളരെ സത്യമാണെന്ന്, വളരെ ശരിയായ അഭിപ്രായമാണ്. ലോക്ക്ഡൗൺ ആയി 5 ദിവസത്തിനുള്ളിലാണ് ഇവർ പായ്പാട്ട് സംഘടിച്ചത്. 5 ദിവസത്തിനുള്ളിൽ ഇവർ പട്ടിണിയിലായോ? ഇവർ പട്ടിണിയുടെ പേരിലാണ് പായ്പാട്ട് സംഘടിച്ചത്. പക്ഷേ നമുക്കറിയാം ഇവർ പട്ടിണിയുടെ പേരിലല്ല, ഇവർക്ക് എത്രയും വേഗം ഇവരുടെ നാടുകളിലെത്തണം, അതാണ് അവർ സംഘടിച്ചതിൻ്റെ പിന്നിൽ ഉദ്ദേശം. എങ്ങനെയും നാട്ടിൽ പോകാനാണ് ഇവർ ശ്രമിച്ചത്. ഇവരുടെ ക്യാമ്പുകൾ പട്ടിണിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഇവരുടെ ക്യാമ്പുകൾ പരിശോധിച്ചാൽ 5 ദിവസത്തേക്കല്ല, 50 ദിവസത്തേക്കല്ല,
അഞ്ച് മാസത്തേക്കുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ ഇവരുടെ ക്യാമ്പിൽ ഇവരെ സൂക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പട്ടിണിയിലാന്ന് പറഞ്ഞ് വ്യാജ സന്ദേശം നൽകിയ ഒരു ബംഗാളിയുടെ ക്യാമ്പ് പരിശോധിച്ചവർ ഞെട്ടി. കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താനുള്ള സാധന സാമഗ്രികൾ ആ ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വ്യാജ സന്ദേശം നൽകിയത്, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് ആഹാരമില്ല എന്നൊക്കെ പറഞ്ഞ് സന്ദേശം നൽകിയത്. ഇനി ഇവർ ക്യാമ്പുകളിൽ, ഇവർക്ക് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇവർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇവർ ക്യാമ്പുകളിൽ എങ്ങനെ ഇവർ സമയം ചെലവഴിക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരിവിടെ മുച്ചീട്ട് കളിയാണ്. ലക്ഷങ്ങൾ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറം ലക്ഷങ്ങൾ ഇട്ടാണ് അവർ ചീട്ട് കളിക്കുന്നത്. ഈ ചീട്ട് കളി ഒടുവിൽ അടിയിലും ബഹളത്തിലും അവസാനം വെട്ടിലും കുത്തിലും വരെ കലാശിക്കും. അത് കലാശിക്കുന്നുണ്ട്, പലയിടത്തും സംഭവങ്ങളുണ്ടായി. ഇനി ഇവർ ആവശ്യപ്പെടാൻ പോകുന്നത് മദ്യമാണ്. ഇവർക്ക് മദ്യം വേണം. പല ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്ന അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഏകദേശം 90% ആളുകളും മദ്യം കഴിക്കുന്നവരാണ്. ഇവർ ഇനി മദ്യം ആവശ്യപ്പെട്ട് സംഘടിച്ച് പുറത്തിറങ്ങിയാൽ സർക്കാരിന് മദ്യം കൊടുക്കാൻ പറ്റുമോ ഇവർക്ക്? ഇവരുടെ പല ക്യാമ്പുകളിലും വ്യാജ ചാരായം മാറ്റുന്നുണ്ട്. ചാരായം മാറ്റിയാണ് ഇവർ ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നത്. മദ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ സംഘടിച്ച് ഇറങ്ങില്ലെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇവർ അങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മദ്യം കൊടുത്ത് തിരിച്ചു കയറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവർ വയലൻ്റായാൽ നമുക്ക് പിടിച്ചാൽ പിടികിട്ടില്ല. ഇവർ ഓരോ ദിവസവും ഇവിടെ നിൽക്കുന്നത് നമ്മൾ കയ്യിൽ ബോംബ് വെച്ചുകൊണ്ട് നടക്കുന്നത് പോലെയാണ്. ഏത് സമയവും പൊട്ടാം. അതുകൊണ്ട് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇവരെ നാട്ടിലെത്തിക്കേണ്ട സംവിധാനം നമ്മുടെ സർക്കാർ ഒരുക്കേണ്ടതായിരുന്നു. ഇനിയുമാകാം. നമ്മുടെ KSRTC ബസ്സുകൾ ഇവിടെ വെറുതെ കിടക്കുകയാണ്. 100-200 ബസ്സുകൾ അതിനുവേണ്ടി സജ്ജമാക്കി കോൺവോയായി മുഴുവൻ തൊഴിലാളികളെയും, അതായത് പോണ്ടവർക്കല്ല, അവരെ ഇതിനകത്താക്കി കയറ്റി വിടുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ഇവർക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ പകുതി പൈസ പോലും ഈ യാത്രയ്ക്ക് ചിലവാകില്ല. KSRTC അതൊരു വരുമാനവുമാകും. എന്തായാലും ഈ പോസ്റ്റ് അയച്ചു തന്ന പ്രവാസി മാത്രമല്ല, പ്രവാസികളുടെ ഇടയിൽ ഇതൊരു ചർച്ചയാണ്. അവർക്ക് മറുപടി കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. എന്തായാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ ബംഗാളികളുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കണം. എടുത്തേ മതിയാവൂ.